സദ്വിശരണം. നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരു നമ്മോടൊത്ത് ഭൗതിക ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ഒട്ടനവധി പ്രഭാഷണങ്ങൾ പരമ്പരയ്ക്കും ലോകത്തിനെയും സമ്മാനിക്കുകയുണ്ടായി. ഈ പ്രഭാഷണങ്ങളെല്ലാം നമ്മുടെ ഗുരുമാർഗം പ്രകാശയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണികൾ 1 മുതൽ 25 വരെയുള്ള ഗുരുവാണികളെ ആസ്പദമാക്കി ഗുരുമാർഗം പ്രകാശസഭയുടെ നേതൃത്വത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും ഗുരുമാർഗം പ്രകാശസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും അവരുടെ പ്രയത്നത്താൽ ആ ഗുരുവാണികളെ കേട്ട് എഴുതി പുസ്തക രൂപത്തിലാക്കിയിരുന്നു. ആ പുസ്തക രൂപത്തിലാക്കിയതിൻ്റെ ആദ്യ പ്രകാശനം എന്ന് വെച്ചാൽ ഗുരുവാണി വോളിയം 1 ഭാഗം 1 എന്നുള്ളതിൻ്റെ പ്രകാശനകർമ്മം 22/8/2023 കോഴിക്കോട് വെച്ച് നടന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ജയന്തി 97-ാമത് ജയന്തി ആഘോഷത്തിൽ പ്രകാശനകർമ്മം നിർവഹിക്കുകയുണ്ടായി. ആ ബുക്കാണ് ഇത്. ഗുരുമാർഗം പ്രകാശസഭയുടെ ചാനലിലുള്ള 1 മുതൽ 25 വരെയുള്ള ഗുരുവാണികളെ ആസ്പദമാക്കിയാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് വായിക്കുന്നതോടൊപ്പം ഇതിലോരോ ഭാഗത്തും ഇതിന് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുരുവാണികളെ നമുക്ക് നേരിട്ട് കേൾക്കുവാനും അതിലൂടെ ഇത് വായിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഗുരുമാർഗം 10-23 വർഷം ശേഷം ഗുരുവിൻ്റെ ഗുരുവാണികളെ പരമ്പരയ്ക്ക് ഗുരുവിൻ്റെ അതേ ശബ്ദത്തിൽ നിന്ന് കേൾക്കുവാനും വായിക്കുവാനുമുള്ള ഒരു അവസരമാണ് ഗുരുമാർഗം പ്രകാശസഭ ഒരുക്കിയിരിക്കുന്നത്. നാളിതുവരെ ആരും ചെയ്യാത്തൊരു മഹത്കർമ്മം കൂടിയാണിത്. ഇതിന് ഈ വോളിയം 1 ഇതുപോലെ ഒട്ടനവധി വോളിയങ്ങൾ ഇനിയും ഇറങ്ങാനുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാരംഭം എന്നുള്ള രീതിയിലാണ് ഈ ഗുരുവാണി വോളിയം 1 ഇറങ്ങിയിരിക്കുന്നത്, അതായത് ഗുരുവാണി ഭാഗം 1. ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത് സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസ്യയാണ് ചീഫ് എഡിറ്റർ. ഗുരുമാർഗം പ്രകാശസഭയുടെ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ്. അവതാരിക എഴുതിയിരിക്കുന്നത് ഗുരുവാണി എന്ന പ്രകാശം, നമ്മുടെ പ്രശസ്ത സാഹിത്യകാരി ഒ വി ഉഷാമ്മയാണ് ഇതിൽ അവതാരിക എഴുതിയിരിക്കുന്നത്. ഒ വി വിജയൻ സാറിൻ്റെ സഹോദരിയാണ്. പ്രസാദകക്കുറിപ്പ് ഗുരുമാർഗം പ്രകാശസഭ തന്നെ. ഇതിന് കൃതജ്ഞത രേഖപ്പെടുത്തിയിരിക്കുന്നത് ശശി ഉദയഭാനു, ഗുരുമാർഗം പ്രകാശസഭ പ്രസിഡൻ്റാണ്. ഗുരുമാർഗം പ്രകാശസഭയിലെ അംഗങ്ങൾക്കെല്ലാം, ഇതിനോട് ബന്ധപ്പെട്ട പ്രവർത്തിച്ച എല്ലാവർക്കും, പരമ്പരയിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. ഇത് കരുണാമയനായ ഗുരുവിൻ്റെ കാരുണ്യമാണ്. മഹാമാരിയും പേമാരിയും അടിക്കടി വർദ്ധിച്ചു വരുന്ന ക്രൂരതകളും മനുഷ്യരാശിയെ തകർക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇത് ദൈവനിശ്ചയത്താൽ യുഗധർമ്മ സംസ്ഥാപനത്തിനായി വന്ന കൽപ്പത്തിൻ്റെ അധികാരിയായ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഒരുപക്ഷെ ഇത് ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ഗുരു കരുതി വെച്ചവർ തങ്ങളുടെ ഭോഗസുഖങ്ങളിൽ വിഘ്നം വരുമെന്ന് കരുതി തമസ്കരിക്കുകയും തകർക്കുകയും അഗ്നിയിൽ അമർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയുമാണ്. പക്ഷേ സത്യത്തെയെന്നും കാർമേഘത്തിന് മറക്കാൻ കഴിയില്ല. തെറ്റായി വ്യാഖ്യാനിച്ച തങ്ങളുടെ ഗതിന് വേണ്ടി രൂപപ്പെടുത്തിയത് ശാശ്വതമായില്ല എന്നതും സത്യം. ഗുരുകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഈ ഗുരുവാണികൾ പ്രിയ ആത്മബന്ധുക്കളായ ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട്, ശ്രീ വി അജിത് കുമാർ എന്നിവർക്ക് കിട്ടുകയും അത് ചിട്ടയായി അടിക്ക് പരമ്പരയ്ക്കും യൂട്യൂബ് ചാനൽ വഴി ലോകത്തിനും എത്തിക്കുകയും ചെയ്ത ഇരുവരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ ഈ മഹത്കർമ്മത്തിന് വീതിയൊരുക്കിയ ശ്രീ ഇ വി ആൻഡ്രൂസിനെയും സുലോചന ആൻഡ്രൂസിനെയും ഹൃദയത്തോട് ചേർക്കുന്നു. ഒരുപാട് സാങ്കേതികത്വത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്ന ഈ ഗുരുവാണികൾ ഗുരുവിൻ്റെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് തയ്യാർ ചെയ്ത ഡോക്ടർ ബീന, രാധിക ബൽരാജ്, അംബിക വിശ്വനാഥ്, ഷിനു സതികുമാർ, ലതാ സതികുമാർ, കുഞ്ഞിക്കണ്ണൻ, ജിതേഷ് മധുരിമ, ജിതേഷ് സലീല, ശശി ചന്ദ്രബാബു ചിറ്റേക്കാട്, അംബാല അജിത്ത്, വന്ദിത എസ്, ബാനു റാണി, സനൽ സ്വാമിദാസ്, സുജ സുഹൃത, പൗർണമിനാൾ, ബിജു നെല്ലിക്കോട്ട് പോയി, വിലാസിനി, അജിത, നളിനി, വനജ ബാലൻ, പുഷ്പലത, അമ്പിളിബാല, ശകുന്തല, ആനന്ദ്, ശിവരാജൻ തുടങ്ങി സകല തരത്തിലുള്ള കർമ്മം നിർവഹിച്ച എല്ലാ ആത്മബന്ധുക്കളോടും
ഇതിന് സന്തോഷത്തോടെ അവതാരിക എഴുതിയ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യയും എഴുത്തുകാരിയുമായ ശ്രീമതി ഓ വി ഉഷയോടും ആമുഖം എഴുതിയ ആദരണീയ സ്വാമി പരമപ്രകാശ ജ്ഞാനതപസ്വിയോടും ഈ മഹത്കർമ്മ നിഷ്ഠയോടെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച വിശ്വാസമുഖത്തോട് ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്ത ഡോക്ടർ പ്രമോദിനോട് എല്ലാവർക്കും ഗുരുകാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഗുരുമാർഗം പ്രകാശ സഭയ്ക്ക് വേണ്ടി ശശി ഉദയവാനു പ്രസിഡൻറ്റ്. ഇതാണ് കൃതജ്ഞത രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരയിലെ ഒട്ടനവധി ആൾക്കാർ പേര് രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ ഒട്ടനവധി ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ എന്താ പറയുക, കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ. പിന്നെ ഗുരുവിൻ്റെ ഒരു ജീവചരിത്രം, അതിൻ്റെ ഒരു ഏകദേശ ജീവചരിത്രം ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഗുരുവാണിയിൽ. അതിനുശേഷമാണ് ഗുരുവാണി വോളിയം ഒന്ന് തുടങ്ങുന്നത്. യൂട്യൂബിൽ സ്കാൻ ചെയ്ത് നമുക്കത് കേൾക്കുകയും ചെയ്യാം. അതിനുള്ള സൗകര്യം കൂടി ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഗുരുവാണികളിലും ഉണ്ട്. അപ്പോൾ എല്ലാ ഗുരുവാണികളും അത് കൃത്യതയോടും സൂക്ഷ്മതയോടും ആണോ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള അറിയാനുള്ള കേൾക്കാനുള്ള ഒരവസരം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു ബുക്കാണ്. ഇതാണ് ഇതിൻ്റെ കവർ പേജ്, സൈഡിലും ഇതിൻ്റെ ബാക്ക് വശം ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ബുക്കൊന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്നു. ബുക്കിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടുക. സബ് ഡിവിഷണൽ